നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും വലിയ വിവാദം, തെരഞ്ഞെടുപ്പോട് അടുത്ത് വലിയ വിവാദം ഉണ്ടായത് വടകരയിലാണ്. വടകരയിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായി, ബോംബ് സ്ഫോടനം ഉണ്ടായി, മറ്റു പല പ്രചരണങ്ങളുണ്ടായി. ഏതായാലും ഷാഫി പറമ്പലിനെ തോൽപ്പിക്കാൻ വേണ്ടി പടിച്ചുപണി 18 നോക്കി. അതിനുവേണ്ടി അവസാനം ഒരു കാഫിർ വിവാദം കൊണ്ടുവന്നു, ഒരു കാസിം, യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകനായിട്ടുള്ള കാസിം, അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട്, ഒരു കാഫിർ ആയ ഒരാൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് അദ്ദേഹം ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പല ഇടങ്ങളിലും പ്രചരിപ്പിച്ചു. അതായത് യൂത്ത് ലീഗ് അത്തരത്തിൽ വർഗീയ വിഷം വിതറുന്നു, വർഗീയത പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വടകരയിൽ മുഴുവൻ പ്രചരിപ്പിച്ചത് ഇടതുപക്ഷമാണ്, LDF ആണ്. അതിൽ LDFന്റെ സ്ഥാനാർത്ഥിക്ക്, അതായത് ശൈലജ ടീച്ചർക്ക് പങ്കില്ല എന്ന് പറയരുത്. കാരണം ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ അടക്കം എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും രസകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ അന്ന് ഈ പറയുന്ന കാസിമിനെതിരെ കേസെടുത്തു. എന്നാൽ കാസിം കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ മേലേക്ക് പോയി ആ കേസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോ വളഞ്ഞു 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 വന്നപ്പോ അത് കാസിമല്ല, ഈ അമ്പാടിമുക്ക് സഖാക്കൾ തൊട്ട് ഇങ്ങോട്ട് ഓരോ ഗ്രൂപ്പുകളും എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനം ഒരു വ്യക്തിയിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷെ ആ വ്യക്തിയിൽ വന്നപ്പോ അങ്ങ് നിന്നുപോയി. അതെന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആരാണ് ഈ റിബേഷ്? കാരണം ഈ റിബേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പോലീസിന്റെ അന്വേഷണത്തിൽ അവസാനമായി, അവസാനത്തെ കണ്ണി, അതായത് ഷെയർ ചെയ്ത് ആ വാട്സപ്പ് സ്ക്രീൻഷോട്ട് ആദ്യം ഷെയർ ചെയ്ത ആൾ ഈ റിബേഷാണ്. മറ്റുള്ളവരൊക്കെ, പോരാളി ഷാജി അല്ലെങ്കിൽ അമ്പാടി മുക്ക സഖാക്കൾ, ഇവരെ ഒന്നും നമ്മുടെ പഴയ മന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള, തോറ്റുപോയ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശൈല ടീച്ചർക്ക് അറിയില്ല എന്ന് പറയാം. പക്ഷേ ഈ റിബേഷനെ അറിയില്ല എന്ന് ശൈല ടീച്ചർക്ക് പറയാൻ പറ്റുമോ? റെഡ് ബറ്റാലിയൻ, പിന്നെ ഈ റെഡ് എൻകൗണ്ടർ, അമ്പാടി മുക്ക സഖാക്കള്, വേണ്ട അതൊക്കെ വിട്ടേക്ക്, അതെല്ലാം മറന്നേക്ക്. ആരാണ് ഈ റിബേഷ്? അവിടുത്തെ DYFI നേതാവായിട്ടുള്ള റിബേഷുമായി യാതൊരു ബന്ധവും ഇല്ലാന്ന് ശൈല ടീച്ചർക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം ഇതിന്റെ തുടക്കം അവിടെ നിന്നാണ്. റിബേഷിൽ എത്തി നിൽക്കുന്നു എന്നറിഞ്ഞപ്പോ അന്വേഷണവും നിന്ന്, എല്ലാം നിന്നു. നമ്മുടെ യദുവിന്റെ കാര്യം പറയുന്നത് പോലെ, KSRTC ഡ്രൈവർ യദുവിന്റെ കാര്യം പറയുന്നത് പോലെ കോടതി ചോദിച്ചു കൊടുത്തു എന്ന വിധത്തിൽ കോടതിയിലെ റിപ്പോർട്ട് കൊടുത്തു വെച്ചു. സത്യസന്ധമായ റിപ്പോർട്ടാണ് കൊടുത്തത്. പക്ഷെ അത് അവിടെ നിൽക്കുന്നു. പിന്നെ നടപടി എടുക്കണം, മുന്നോട്ട് പോകണം, അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് വേറെ വിഷയമാണ്. ഇവിടെ കാസിമിനെതിരെ നടത്തിയിട്ടുള്ള ആ ഒരു പരാക്രമം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റിബേഷനെ തൂക്കിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞു. ആരാണ് റിബേഷ്? വടകരയിലെ ഒരു പ്രധാനപ്പെട്ട DYFI നേതാവാണ്. പാർട്ടി തെരഞ്ഞെടുപ്പിന് ശേഷം വടകരയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു വർഗീയ സംഗമമുണ്ട്, ഒരു വലിയ വിരുദ്ധ റാലി. ആ വർഗീയ വിരുദ്ധ റാലിയുടെ മുഖ്യ സംഘടനയായിരുന്നു റിബേഷ്. ഏത് വർഗീയ വിരുദ്ധ റാലി? ആ വർഗീയ വിരുദ്ധ റാലിയുടെ മുഖ്യ സംഘടനയായിരുന്നു റിബേഷ്. ആ വ്യക്തിയിലാണ് ഈ സ്ക്രീൻഷോട്ടിന്റെ തുടക്കം വന്നെത്തി നിൽക്കുന്നത്. അതായത് കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം ഷെയർ ചെയ്തത് ഈ റിബേഷിലാണെന്നാണ് പോലീസ് തന്നെ കണ്ടെത്തി കോടതി അറിയിച്ചേക്കണേ. April 26 തെരഞ്ഞെടുപ്പ് അറിയാലോ. April 25 2013 റിബേഷ് ഷെയർ ചെയ്ത പോസ്റ്റ്, ആ പോസ്റ്റ് അന്നു മുതൽ, ആ 13 മുതൽ പിറ്റന്നു വരെ വലിയ ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയയിലും, പ്രത്യേകിച്ച് വടകര മണ്ഡലത്തിൽ. അത് അമ്പാടി മുക്ക സഖാക്കൾ മുതൽ ഇങ്ങോട്ട് മേലേക്ക് മേലേക്ക് വന്ന് റിബേഷ് അഡ്മിനായിട്ടുള്ള ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വരെ എത്തി നിൽക്കുമ്പോൾ അത് റിബേഷ് അല്ല അത് ഉണ്ടാക്കിയതെങ്കിൽ, റിബേഷ് ഷെയർ ചെയ്താണല്ലോ ആ ഗ്രൂപ്പില്, റിബേഷ് അല്ല അത് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അത് എവിടെന്നാണ് എടുത്തതെന്ന് റിബേഷിന് അറിയണം. റിബേഷ് ആ കാര്യം പറഞ്ഞിട്ടില്ല, പോലീസ് ആ കാര്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കണമില്ല. അപ്പൊ ഇവിടെ ചില ദുരൂഹതകളുണ്ട്. അപ്പൊ സംഗതിയുടെ പോക്ക് എവിടം വരെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇത് എവിടെ എത്താൻ പോകുന്നില്ലേ. അതായത് കുറ്റം ചെയ്തത് ആരാണോ അത് കറങ്ങിത്തിരിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് ഏതെങ്കിലും ഇടതുപക്ഷ അനുഭാവിയുടെ മണ്ടയിലോ SFI, DYFI, അതുപോലെയുള്ള CPM പോലെയുള്ള എന്തിൻ്റെയെങ്കിലും പെരടിക്ക് അത് വരെയാണെന്നുണ്ടെങ്കിൽ, അവരിലേക്ക് വിരൽ ചൂണ്ടാണെന്നുണ്ടെങ്കിൽ അന്വേഷണം അവിടെ നിൽക്കും. അതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ റിബേഷനെതിരെ പോലീസ് റിപ്പോർട്ട് കൊടുത്തു എന്നതൊക്കെ ശരി, അതിനു മുമ്പുള്ളത് അന്വേഷിക്കാനോ, അതുവരെ റിബേഷ് വരെ എത്തിയതിനെ റിബേഷന് ശേഷം എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ അതിനു മുമ്പ് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കാനോ പോകുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇവിടെ ഈ അന്വേഷണത്തിൽ ഒന്നും തെളിയാൻ പോകുന്നില്ല. പക്ഷേ കാസിം എപ്പോഴും പ്രതിസ്ഥാനത്ത് തന്നെയാണ് കേട്ടോ.